കുറച്ച് ദിവസം മുമ്പ് ബ്രാഹ്മി ലിപിയിൽ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില ലിഖിതങ്ങളെ കുറിച്ച് ഒരു വ്യക്തി എഴുതിയ ഒരു ലേഖനത്തിനെ ഒരു ഖണ്ഡന വിമർശനമായിട്ട് മറ്റൊരു വ്യക്തി, ആളുകളുടെ പേര് പറയുന്നില്ല, ഒരു വ്യക്തിയെ ഖണ്ഡന വിമർശനം ചെയ്തുകൊണ്ട് മറ്റൊരു വ്യക്തി എഴുതിയിരുന്നു. ഈ ലേഖനം ആരംഭിക്കുന്നത്, ഈ രണ്ടാമത്തെ ലേഖനം ആരംഭിക്കുന്നത് ശ്രീമതി റോമില ഥാപ്പറുടെ ഒരു പരാമർശത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് ഇപ്പൊ ബിരുദാനന്തര പഠനം, ബിരുദാനന്തര പഠനം ഒന്നും കൂടാതെ നമുക്ക് ആർക്കും നമ്മുടെ സ്വന്തം ഭാഷയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ അതിൻ്റെ ലിപി സമ്പ്രദായങ്ങളെക്കുറിച്ചോ അതിൻ്റെ ആ പുരാതനമായ അതിൻ്റെ ആ ഒറിജിനെക്കുറിച്ചോ ഒക്കെ പഠിക്കാനോ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാളോട് ഒരഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ആധികാരികമായിട്ടൊരു അഭിപ്രായം രേഖപ്പെടുത്താനോ പാടില്ല എന്നുള്ള ഒരു വിലക്ക് ആ പരാമർശത്തിലുണ്ട്. ശരിക്കും അക്കാഡമിക്കായിട്ട് ഡിഗ്രി ഉള്ള ഒരാൾ മാത്രമേ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു തരം വിലക്കാണ്. ഈ സംസ്കാരം, ചരിത്രം, നമ്മുടെ പൂർവീകരുടേതായ ഈ ഇത് എന്നൊക്കെ പറയുന്നത് ലോകം നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്. ചിലപ്പോൾ ഡിഗ്രി എടുത്തവർക്കായിരിക്കാം ഇതിനെക്കുറിച്ച് വലിയ താല്പര്യവും ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്തത്, അവരൊരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നതാവാം. പക്ഷെ ആ ഡിഗ്രി ഇല്ലാത്ത ചിലർ ചിലപ്പോൾ അതിലും പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ ഒരു വിലക്ക് കൽപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പം സ്വന്തം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിവേരുകൾ തേടാനും കണ്ടെത്തിയ സംഗതികൾ മറ്റുള്ളവരുമായി സംവദിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അതിനൊരു കൊച്ചുവിലങ്ങിടുന്ന മാതിരി ഉള്ള ഈ അക്കാഡമിഷ്യന്മാരുടെ ഈ പ്രവർത്തനം ഭാഷയ്ക്കും സംസ്കാരത്തിനും എല്ലാം നാശം സംഭവിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അഭിപ്രായം പറഞ്ഞത് ആരാണെന്നോ അയാൾക്ക് എന്ത് ഡിഗ്രി ഉണ്ടോ എന്നുള്ളതോ അല്ല മുഖ്യം. ആ പറഞ്ഞ അഭിപ്രായം ശാസ്ത്രീയമായ പ്രമാണങ്ങളോട് കൂടി ശരിയായ പഠനം ചെയ്തിട്ടാണോ പറഞ്ഞത് എന്നുള്ളതാണ് മുഖ്യം. അല്ലാണ്ട് ആര് പറഞ്ഞു, എന്ത് ഡിഗ്രി ഉള്ളവൻ പറഞ്ഞു, എത്ര കാലം അക്കാഡമിക് പോസ്റ്റിൽ ഇരുന്നവൻ പറഞ്ഞു എന്നുള്ളതല്ല ശരിയായ ഇത്. പക്ഷേ ആ പറഞ്ഞ അഭിപ്രായം അതിന് ശാസ്ത്രീയമായ പ്രമാണമുണ്ടോ, എന്ത് പ്രമാണം വെച്ചാണ് ഇത് പറഞ്ഞത്, അതാണ് പ്രശ്നം, അതാണ് നോക്കേണ്ടത്. അല്ലാതെ ഡിഗ്രി അല്ല നോക്കേണ്ടത്, ബിരുദമുള്ളവനോ ഇല്ലാത്തവനോ എന്നുള്ളതല്ല പ്രശ്നം. അതിന് പ്രമാണം എന്തുണ്ട് ഇവൻ്റെ കയ്യിൽ, പറഞ്ഞവൻ്റെ കയ്യിൽ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഉദാഹരണമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പറയാം. ഈ തുണിയുടെ മുകളിൽ കണ്ണാടിച്ചില് പതിക്കണ രാജസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ, ആ തരം രാജസ്ഥാനി ടൈപ്പ് ഓഫ് ആ തുണിയുടെ മുകളിൽ ചില്ല് പതിക്കുന്ന വസ്ത്രത്തിൻ്റെ അങ്ങനത്തെ തുന്നൽ നെയ്ത്തൊക്കെ ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ പ്രശസ്തമാവും രീതിയിൽ പടിഞ്ഞാറിലേക്ക് പോയി. അങ്ങനെ പോയ ആ ഇൻഡസ്ട്രിയിൽ, തുണിയിൽ കണ്ണാടിച്ചില് പതിക്കുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലൂവൻ ഹോക്ക് എന്ന് പറയുന്ന ഒരു തൊഴിലാളിയാണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തെയും പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രത്തെയും ഖഗോളശാസ്ത്രത്തെയും വിപ്ലവാത്മകമായി പരിഷ്കരിച്ച ലെൻസുകളിലൂടെ ഇന്നത്തെ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും ഒക്കെ ഉണ്ടാക്കാനുള്ള ബീജാവാപം ചെയ്തത്. ഒരു നെയ്ത്ത് തൊഴിലാളിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നില്ല. ആ നെയ്ത്ത് തൊഴിലാളി ഉണ്ടാക്കിയ സാധനമാണ് ലെൻസ് എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രമാ ലെൻസിനെ നിരസിച്ചിട്ടില്ല. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അത് ഉപയോഗിച്ചു. ഏറ്റവും സൂക്ഷ്മമായിട്ട് നോക്കേണ്ടവരും ഏറ്റവും സ്ഥൂലമായി ബ്രഹ്മാണ്ഡങ്ങളെ നോക്കേണ്ടവരും രണ്ടും അത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുരോഗതിക്ക് തടസ്സമായി തീരുവത്. ആർക്കും അതിനുള്ള അവനവൻ്റെ ആ സ്കിൽസ്, അവനവൻ്റെ അറിവ് പങ്കുവെക്കാനും അതിനെ ആശയസംവാദം ചെയ്യാനും ഒക്കെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, എല്ലാവർക്കും വേണം. യു എൻ ഹോക്കിന് ആസ്ട്രോണമിയിലും ബിരുദമില്ല, മെഡിസിനിലും ബിരുദമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഈ രണ്ട് ശാസ്ത്രശാഖയ്ക്കും മുതൽക്കൂട്ടായി, അതിന് ശാസ്ത്രം വിലങ്ങുതടിയായിട്ട് നിന്നില്ല.
പ്രമാണമാണ് ശാസ്ത്രത്തിന് മുഖ്യം. വ്യക്തിയല്ല, വ്യക്തിയുടെ ബിരുദമല്ല, വ്യക്തിയുടെ നാമമോ ബിരുദമോ അവരിരിക്കുന്ന പൊസിഷൻസ് പവേഴ്സോ പദവിയോ ഒന്നുമല്ല ശാസ്ത്രത്തിൽ പ്രധാനം. പ്രമാണമാണ്, പ്രമാണം ആ വാക്കാണ് പ്രധാനം. ഹാവ് യു ഗോട്ട് ദി എവിഡൻസ്? അതിനുള്ള പ്രമാണം എന്ത്? ഇത് മാത്രമേ ചോദ്യമുള്ളൂ ശാസ്ത്രത്തിൽ. 2002 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ ശ്രീമതി റൊമീള താപ്പർ എഴുതിയിട്ടുണ്ട്, ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തുള്ളവരെല്ലാവരും പൈററ്റ്സ് ആണെന്ന്. പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ കടൽക്കൊള്ളക്കാർ. അതായത് ഗുജറാത്ത് മുതൽ കേരളം കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തുള്ളവർ മുഴുവൻ കടൽക്കൊള്ളക്കാരാണ് എന്നൊരു ചരിത്രകാരി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം ജനിതകം ആ കടൽക്കൊള്ളക്കാരുടെ ജനിതകമാണ് എന്ന് വരും അല്ലെ. ചരിത്രം എന്ന് പറയുന്നത് വെറും ചരിത്രമല്ല, അത് ജനിതകങ്ങളുടെ കൂടെ ചരിത്രമാണ്. നമ്മളെല്ലാവരും കടൽക്കൊള്ളക്കാരായിരുന്നുവോ? ആ ഇപ്പോഴാണോ? ഒരു കൂട്ടർ പറയണു ഇവിടെ മുഴുവൻ ബുദ്ധമതക്കാരായിരുന്നു, ജൈന മതക്കാരായിരുന്നു. ആദ്യം ആയതുകൊണ്ട് തന്നെ പറയാണ് ഇവിടെയുള്ളവർ മുഴുവൻ പൈററ്റ്സ് ആയിരുന്നു, കടൽക്കൊള്ളക്കാരായിരുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരുക? ഒന്നുകിൽ നിങ്ങൾ ബുദ്ധമതക്കാര് ജൈന മതക്കാര് അല്ലെങ്കിൽ കടൽക്കൊള്ളക്കാര്, രണ്ടും കൂടെ വരാൻ വയ്യല്ലോ. ബുദ്ധമതവും ജൈനമതവും കടൽക്കൊള്ളക്കാരായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരുന്നിരിക്കണം. ഇത് ഈ രീതിയിലുള്ള ചരിത്രം ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് എപ്പൊ നമുക്ക് എന്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒന്നും ചെയ്യാതെ വെറുതെ എന്തെങ്കിലും അഭിപ്രായം പറയാം, ജസ്റ്റ് ബിക്കോസ് യു ആർ ഇൻ എ പൊസിഷൻ ടു സേ ദാറ്റ്, അത് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ കൺട്രി. പിന്നെ ദ്വാരക എന്ന് പറയുന്ന ഗുജറാത്തിലെ ദ്വാരകയിലെ ദ്വാരാപുരം എന്ന തുറമുഖം തൊട്ട് കുമരിക്കാണ്ഡത്തിലെ കവാടപുരം, കവാടപുരം എന്ന് പറഞ്ഞാലും ദ്വാരക എന്ന് തന്നെയാണ് അർത്ഥം, തമിഴിലാണെന്ന് മാത്രം. ആ കവാടപുരം വരെ ഉള്ള ഇന്ത്യയുടെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നു ഈ മനുഷ്യർ. കാരണം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം വളരെ വളരെ വിസ്തൃതമായ ഒരു കടൽ തീരമാണ്. ഇവിടെ അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ഡിഫെൻസീവായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പത് ചെയ്യണില്ല, ഇപ്പൊ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആയി. പണ്ട് അത് ഇന്ത്യയുടെ മാത്രം സ്വന്തമായ വാട്ടേഴ്സ് ആയിരുന്നു, വ്യത്യാസമാണത്. ഇന്ത്യയുടെ സ്വന്തം വാട്ടേഴ്സ് ആയിരുന്നത് കൊണ്ട് അവിടേക്ക് ആരും കടത്തിയിരുന്നില്ല. ഇങ്ങനെ കടത്താതിരിക്കുമ്പോ ഈ സമുദ്രതീരം കാക്കുന്ന നാവിക പടയെയാണ് നമ്മൾ ഈ ഫൊണീഷ്യന്മാരുടെ പടയായിട്ട് നമ്മൾ പറയണ ഫണീഷ്യന്മാരുടെ, ശരിക്കും ആക്ച്വലി ദ വേർഡ് ഇസ് ഫണീഷ്യൻ, അത് കറപ്റ്റഡ് ഇൻ വെസ്റ്റ് ഇസ് ദ ഫണീഷ്യൻ. അങ്ങനെയുള്ള ഒരു നാവിക പടയെ ഈ നാഗങ്ങളുടെ ഡിഫൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് BC 8000 മുതൽ AD 1400 വാസ്കോഡിഗാമ ഇങ്ങടയ്ക്ക് വരുന്ന വരെ, എത്ര വലിയൊരു കാലമാണ്, മോർ ദാൻ 10,000 years ഇന്ത്യയിലേക്ക് വിദേശികളെ കടത്താതെ ഇന്ത്യ ഡിഫൻസ് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള ഡിഫൻസീവായിട്ടുള്ള വർക്ക് ചെയ്തിരുന്ന ഒരു ഒരു നാവിക പടയെ, അവരവരുടേതായ ചില നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നിരിക്കാം. അത് വെച്ചിട്ട് അവരെ പൈററ്റ്സ് എന്ന് ആദ്യം വിളിച്ചത് ആരാണ്? ഇവിടെ ആർക്കും ഇങ്ങോട്ട് വരാനോ ഇവിടെ അധിനിവേശം ചെയ്യാനോ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ കൺട്രോളിനാണ് സകലവും. കച്ചവടത്തിന് വരുന്നവരും ഇവരുടെ കൺട്രോളിൽ നിന്നുകൊണ്ടല്ലാണ്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. കാരണം ലാൻഡ് ട്രേഡ് മുഴുവനും അവരുടെ കയ്യിലാണ്, സമുദ്രതീരത്തിലത്തെ ട്രേഡ് മുഴുവൻ അവരുടെ കയ്യിലാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടരെ അവരുടെ ഡിഫെൻസീവായിട്ടുള്ള അവരുടെ ആ പ്രൊസീജിയേഴ്സിന്, അവരുടെ പല പ്രൊസീജിയേഴ്സും ഉണ്ട് അതിനൊക്കെ, ഇതിനെ അത് അർത്ഥശാസ്ത്രത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇതിനെ മുഴുവൻ കടന്നു കയറിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ ആ ഈ വാസ്കോഡിഗാമ വരുന്ന കാലം വരെ ഒരു കുട്ടിയും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ട്രേഡ് നടന്നിരുന്നു, കമേഴ്സ് നടന്നിരുന്നു, പക്ഷെ അധിനിവേശം നടന്നിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് മോർ ദാൻ 10,000 years ഇന്ത്യയുടെ പടിഞ്ഞാറൻ കടൽ തീരം മുഴുവൻ, അതായത് ഇന്ത്യൻ തീരം മുഴുവൻ കാത്തു സംരക്ഷിക്കുകയും ഇന്ത്യൻ ബ്രാഹ്മി എന്ന ലിപിയെ ഫ്യൂണീഷ്യൻ എന്ന പേരിൽ പടിഞ്ഞാറിന് പരിചയപ്പെടുത്തി, അവിടെ മുഴുവൻ ഈ ഫ്യൂണീഷ്യൻ ലിപിയിൽ നിന്ന് പലവിധ ഭാഷകളെ അവിടെ ഉണ്ടാക്കി തീർക്കുകയും, അവിടെ ഫ്യൂണീഷ്യൻ ലിപിയിൽ നിന്നാണ് വെസ്റ്റേൺ ഭാഷകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ആ ഫ്യൂണീഷ്യൻ ലിപിയാണെങ്കിൽ ഇന്ത്യയുടെ ബ്രാഹ്മിയാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത വിദ്യയും ട്രേഡ് ആൻഡ് കമേഴ്സ് കച്ചവടം, അതിൽ കൂടിയല്ല ശാസ്ത്രവും കലയും ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പകർന്നു നൽകുകയും ചെയ്ത ഒരു പൂർവിക ജനതയുടെ ജനിതകത്തെ ഒറ്റ സിമ്പിൾ വേർഡ് ഒക്കെ ഒരു ഒറ്റ വേർഡിൽ ദേ വേർ ഓൾ പൈററ്റ്സ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ജനിതകങ്ങളെ നമ്മൾ തന്നെ താഴ്ത്തി പറയുകയാണ്.
നമ്മുടെ പൂർവികർ അങ്ങനെ പൈററ്റ്സ് ആയിരുന്നില്ല. അവർ ഡിഫൻസീവ് ഫോഴ്സിന് വേണ്ടി, ഡിഫൻസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നിരിക്കണം. നിയമാവലികളില്ലാതെ ഒരു രാജ്യത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. നാവികപ്പടയ്ക്കൊക്കെ അത് വേണമല്ലോ. അതുപോലെ ലാൻഡ് ലാൻഡ് റൂട്ട്സിലും അത് ഉണ്ടായിരുന്നു. ലാൻഡ് റൂട്ട്സിലും ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ പാലിക്കുന്നതൊക്കെ പൈററ്റ്സ് ആണ് എന്ന് പറയുന്നത് ആരാ? ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തവര്. അപ്പൊ വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഗ്രീസിലും റോമിലും ഒക്കെയുള്ള ആളുകളാണ് നമ്മളെ പൈററ്റ്സ് എന്ന് വിളിച്ചത്. ആരാണ് നമുക്ക്? നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ അക്കാഡമിഷൻ അടക്കം ബുദ്ധിയും ബോധവും തന്ന ജനിതകന്മാരുടേതാണ്. നമ്മളെ നമ്മളെ പൈററ്റ് എന്ന് വിളിച്ച വെസ്റ്റേണേഴ്സിന്റെ ജനിതകമാണോ, അതോ ഇവിടെ ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു പഴയ പാവപ്പെട്ട ഒരു ജനതയുടെ, ഒരു പാവപ്പെട്ട ജനത എന്ന് ഞാൻ വിളിക്കണം. അവർ അത്ര സിമ്പിൾ ആയിരുന്നു. ദേ വർ സോ സിമ്പിൾ ആസ് ദാറ്റ്. അവർക്ക് പല കാര്യങ്ങളിലും അവർ ഈ വരുന്നവരെ മുഴുവൻ പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ പോലും അവർ ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്ന ആ സ്വീകരണവും ട്രേഡിനാണ് വരണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിന് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ അടുപ്പിക്കില്ല. നമ്മളുടെ അതിന് ചില നിയമങ്ങൾ അനുസരിച്ച് വരുന്നവരെ അവർ വളരെ നല്ലവണ്ണം സ്വീകരിച്ച ചരിത്രം കേരളത്തിൽ ധാരാളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ. വരുന്നവരെ എല്ലാം കൈനീട്ടി സ്വീകരിച്ച് അവർക്കെല്ലാം ഇവിടെ വേണ്ടതെല്ലാം കൊടുത്തൊരു ചരിത്രമുള്ള സ്ഥലമാണ് കേരളത്തിനെ മരുത്. അതും ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ അങ്ങനെ ആയിരുന്നു. അതിനെ അങ്ങനെ അല്ലാതെ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ അവിടെ പ്രമാണമാണോ അപ്രാമാണികമായിട്ടാണോ ഇവരിത് പറയുന്നത്? ഇതിന് എന്താണ് കാരണം ഇവരിങ്ങനെ വ്യാഖ്യാനിക്കാൻ? ചരിത്രകാരന്മാരെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ നമ്മളിപ്പോ നമ്മൾ പറയണ നമ്മൾ പ്രമാണത്തോടുകൂടി പറയുന്ന ചരിത്രം അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരെ അപ്രാമാണികമായിട്ട് പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിച്ചോളണം എന്ന് പറയാൻ അതിനെന്താണ് ഒരു 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 അധികാരം അവർക്കുള്ളത്? ഒരധികാരവും ഇല്ല, ഒരധികാരവും ഇല്ല. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ആരും ആരെയും ദ്രോഹിക്കാതെയും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലെ ഇങ്ങനെയുള്ള സംഗതികളൊന്നും വിലക്കുകളൊന്നും ഏർപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അക്കാഡമിഷ്യൻസിന്റെ സൈഡിൽ നിന്ന് അത് ഒരിക്കലും വരാൻ പാടില്ല. ഞാൻ അതിനാണ് ആ മറ്റേ ലൂവൻ ഹോക്കിന്റെ അത് പറഞ്ഞത്. വേറെ മെന്റല് മെക്നിക്കോഫ് ഇവരാരും പത്തോളജിസ്റ്റുകളും അല്ല, മെഡിക്കൽ പീപ്പിളും അല്ല, ബയോളജിസ്റ്റുകളും അല്ല, ഒന്നുമല്ല. പക്ഷെ ശാസ്ത്രത്തിൽ അങ്ങനെ ഇല്ല. ശാസ്ത്രത്തിൽ അവരുടെ അഭിപ്രായം കറക്റ്റാണോ എന്നോ അത് സ്വീകരിക്കുന്നുള്ളൂ. അത് ചരിത്രവും ഒരു ശാസ്ത്രമാണ്. ചരിത്രത്തെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ചരിത്രവും ഒരു ശാസ്ത്രമാണ്. നിങ്ങൾ പറയുന്നതിൽ പ്രാമാണികത ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. ഇത് തിരിച്ചറിയാതെ സ്വന്തം പൂർവികരുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് കടമെടുത്ത നിലപാടെ സാധ്യമാകൂ എന്ന് വരുന്ന ഒരു അക്കാഡമീഷ്യൻ നിര ഉയർന്നു വരികയാണെങ്കിൽ ഒരു ജനതയ്ക്ക് തന്നെ ആത്മവിശ്വാസമില്ലാതെയാവും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യക്കാരെന്ന് പറയുന്ന ഇതിന് ആത്മവിശ്വാസം നമുക്ക് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരാന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഇതിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ, അതാ ഞാൻ കഴിഞ്ഞ ഇതില് ലെസ്ലി ഓറന്റെ പഠനം ഞാൻ പറയാൻ കാരണം തന്നെ അതാ. ഇങ്ങനെ അവർക്ക് അറ്റ്ലീസ്റ്റ് എ സിൻസിയർ ഇഫർട്ട് ടു നോ വാട്ട് ഇറ്റ് ഇസ്, അത് നടക്കണം. നടക്കാതെ ഇങ്ങനെ അവരൊന്നും പറയാൻ പാടില്ല. ഈ നാട്ടിലെന്നല്ല, ഒരിടത്തും ആത്മവിശ്വാസമില്ലാത്ത ഒരു ജനതയ്ക്ക് ഒരു നിർമ്മാണ പ്രവർത്തനവും ഒരു ഡെവലപ്മെന്റൽ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് അക്കാഡമിക്സ് ആയിട്ട് പറയാം എന്നല്ലാതെ രാജ്യത്തിന് ഉപയോഗമുള്ള ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഇത് സാധാരണ മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്.